Hi friends, welcome to another video. So, ee video konde nammal main aayittu uddheshikkunnathu ICA approval inde step by step procedure adhe pole thanne avarude pudhiya rule aayittulla COVID-19 testing inde application form engane namukku submit cheyanulla oru step by step guidelines aanu naan ee video konde uddheshikkunnathu. So first nammal povendathu Google Chrome open cheyidittu smartservices.ica.gov.ae എന്ന ഈ വെബ്സൈറ്റിൽ പോവുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മൾ പോയിട്ട് രജിസ്ട്രേഷൻ ഫോർ റെസിഡൻസ് ഔട്ട്സൈഡ് യു എ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മളിതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. Unless and until you get the approval from the ICA. So ICA and the approval കിട്ടുന്നது വരെ നിങ്ങൾ ഒരിക്കലും ട്രാവൽ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതിന് കാരണം എന്താ വെച്ചാൽ, ട്രാവൽ ടിക്കറ്റ്സ് സിൻസ് ഇറ്റ് ഈസ് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ടിക്കറ്റ് ഫെയർ അത് നോൺ റീഫണ്ടബിൾ ആയിരിക്കും. സോ ICA അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രം ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ വി ഹാവ് ടു എൻഷുർ പാസ്പോർട്ട് ഇൻഫർമേഷൻ, അതേപോലെ തന്നെ എന്തെല്ലാം ഐ ഡി നമ്പർ, ബാക്കിയുള്ള എന്തെങ്കിലും എന്തെല്ലാം ഡീറ്റെയിൽസോ നമ്മൾ കൊടുക്കുന്നത് അത് പെർഫെക്റ്റ് ആയിരിക്കണം, അത് കറക്റ്റ് ആയിരിക്കണം. സോ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ അപ്രൂവൽ ഡിക്ലൈൻ ആവുന്നതാണ്. സോ വി ഹാവ് ടു ബി മോർ കെയർഫുൾ ആൻഡ് കോഷ്യസ് വെൻ ഫില്ലിംഗ് ദി അപ്ലിക്കേഷൻ ഫോം. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. അതേപോലെ ഈ ഒരു ICA ഫോം എന്ന് വെച്ചാൽ എക്സെപ്റ്റ് ദുബായ്, ബാക്കിയുള്ള എമിറേറ്റ്സിന് ഉള്ള ഒരു ഫോമാണ്. ദുബായ് റെസിഡൻസി ഹോൾഡേഴ്സിനുള്ളത് smart.gdrfad.gov.ae എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സോ ആദ്യമായിട്ട് നമ്മൾ നമ്മളെ എമിറേറ്റ്സ് ID ആ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ ജസ്റ്റ് ഇതൊരു ഡെമോ വേർഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു എമിറേറ്റ്സ് ID നമ്പർ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. സോ ഇവിടെ ഞാൻ ഷഹീൻ അബ്ദുൽ ഗഫൂർ എൻ്റെ പേര് തന്നെ ഞാൻ കൊടുക്കുകയാണ്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ഇംഗ്ലീഷ് വേർഷൻ പേര് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അറബിക് വേർഷൻ ഓട്ടോ പോപ്പുലേറ്റ് ആയി വരും. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷഹീൻ അബ്ദുൽ അസീസ് അസീസ് ഗഫൂർ എന്നാണ് വരുന്നത്. അപ്പം ഈ ഒരു ഭാഗം, ഈ അൽ അസീസ് എന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ റെസിഡൻസി കോപ്പിയിലായാലും അതിൽ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവല് ഷഹീൻ അബ്ദുൽ ഗഫൂറാണ്. അപ്പം അതിലുള്ള അറബിക് വേർഷൻ എന്താണാവോ ആ സെയിം അറബിക് നെയിം തന്നെ ഇവിടെയും പോപ്പുലേറ്റ് ആവണം. സോ ഇവിടെ നമ്മൾ ഈ അസീസിന്റെ ആവശ്യമില്ല. ആൻഡ് ദെൻ ഇത് ബാക്ക് സ്പേസ് ചെയ്ത് ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഷഹീൻ അബ്ദുൽ ഗഫൂർ ആണ് കറക്റ്റ് ആയിട്ടുള്ള അറബിക് നെയിം. സോ അത് നമ്മൾ എൻഷുർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കണം. സോ ഡെമോ ആയതുകൊണ്ട് ആസ് ഐ ടോൾഡ് ഏർലിയർ ജസ്റ്റ് റാൻഡം നമ്പേഴ്സ് ഞാൻ പിക്ക് ചെയ്യാണ്. നമ്മളെ പാസ്പോർട്ട് ടൈപ്പ് വിൽ ബി ഓർഡിനറി. പിന്നെ നാഷണാലിറ്റി നമ്മൾ എല്ലാവരും ഇന്ത്യ ആയിരിക്കും. സോ ഏത് നാഷണാലിറ്റി ആണോ ആ നാഷണാലിറ്റി കൊടുക്കുക. സോ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിലുള്ള, അല്ലെങ്കിൽ നമ്മൾ എക്സാക്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പാസ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം. സോ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇമെയിൽ ID കൊടുക്കുക. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജിമെയിൽ ID കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. സോ എന്താണോ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു മൊബൈൽ നമ്പർ നമ്മൾ UAE ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം. അത് നിങ്ങളുടേതാവണമെന്നില്ല. ഇൻ കേസ് നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവോ അല്ലെങ്കിൽ പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ കൊടുത്താലും മതി. ഇത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. പിന്നെ പെർമനന്റ് മൊബൈൽ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന നമ്പർ ആയിരിക്കണം. സോ അത് നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ UAE വിട്ട് പോയത്, അപ്പോൾ അത് എന്താണോ നിങ്ങളെ റീസൺ ആ റീസൺ മെൻഷൻ ചെയ്യുക. സോ നോർമലി ഫാമിലി വിസിറ്റ്. സോ ഇവിടെ വരുന്ന നമ്പർ നിങ്ങൾ ബോധറിയേണ്ട കാര്യമില്ല. കാരണം ഇത് ഈ 3-digit നമ്പർ ഇത് അത് ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്. സോ നിങ്ങൾ വേറെ എഡ്യൂക്കേഷൻ അങ്ങനെ എടുക്കുമ്പോൾ ആ 3-digit നമ്പർ മാറുന്നതാണ്. സോ ഫാമിലി വിസിറ്റ് കൊടുക്കുക. പിന്നെ എക്സ്പെക്റ്റഡ് അറൈവൽ ഡേറ്റ്. ഈ അറൈവൽ ഡേറ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്നാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അറൈവൽ ഡേറ്റ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ ഇവിടെ ഞാൻ July 31 കൊടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് അറൈവൽ ടൈമും, ആ ഫ്ലൈറ്റ് എപ്പോഴാണോ ലാൻഡ് ചെയ്യുന്നത് ആ ഒരു ടൈം നമ്മൾ കൊടുക്കുക. ലെറ്റ്സ് സേ നമ്മൾ 12 PM ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, സോ ആ കൺട്രി മെൻഷൻ ചെയ്യുക. എമിറേറ്റ് ഏതാണ്? അബുദാബി. അറൈവൽ പോർട്ട് അബുദാബി എയർപോർട്ട്.
ഇനി എയർലൈൻ കമ്പനിയും ബുക്കിംഗ് റഫറൻസ് നമ്പറിന്റെ ആവശ്യമില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയാൽ മാത്രമല്ല നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് വെക്കാം, അത് ഫിൽ ചെയ്യണം നിർബന്ധമില്ല, അത് മാൻഡേറ്ററിയും ഇല്ല. പിന്നെ നിങ്ങൾ നോട്ടർ അവാർഡ് വെരിഫൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അമർത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കോപ്പി ഓഫ് റെസിഡൻസി ആസ് വെൽ ആസ് പാസ്പോർട്ട് കോപ്പി, അത് രണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ ഇവിടെ കോപ്പി ഓഫ് റെസിഡൻസി ഞാൻ ജസ്റ്റ് ഒരു റാൻഡമായിട്ടുള്ള ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പാസ്പോർട്ട് കോപ്പിയും നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ അത് രണ്ടും ഇവിടെ കാണാം, കോപ്പി ഓഫ് റെസിഡൻസിയും പാസ്പോർട്ട് കോപ്പിയും സെലക്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനി അടുത്ത പേജിൽ വരുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് റിവ്യൂ, അതായത് നിങ്ങൾ എൻ്റർ ചെയ്ത ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണോ എന്ന് റിവ്യൂ ചെയ്യാനുള്ളൊരു പേജാണ്. സോ എൻഷുർ എല്ലാം പെർഫെക്റ്റ് ആണ്, സ്പെല്ലിങ്സ് എല്ലാം കറക്റ്റ് ആണ്, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഐ ഡി നമ്പർ എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. യു എ ഐഡിൻ്റെ നമ്പർ, പാസ്പോർട്ട് നമ്പർ എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് കോപ്പി ഓഫ് റെസിഡൻസി ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യണമെങ്കിൽ വ്യൂ ചെയ്യാം, അതേപോലെ പാസ്പോർട്ട് കോപ്പി വ്യൂ ചെയ്യണമെങ്കിൽ വ്യൂ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നെക്സ്റ്റ് അമർത്തുക. നെക്സ്റ്റ് അമർത്തിയതിന് ശേഷം ഫൈനലായിട്ട് വരുന്നത് ഒരു സബ്മിഷൻ ആണ്. ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. സബ്മിഷനിൽ ഇതിപ്പം ഓഡിറ്റിംഗ് റിസൾട്ട്സ് വരാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ റാൻഡമായിട്ടുള്ളൊരു ഐഡന്റിറ്റി നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നമ്പർ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് സബ്മിറ്റ് എന്നിട്ടുള്ള ബട്ടൺ വരാത്തത്. സോ ആപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഇമെയിൽ വരും. ആ ഇമെയിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതായത് എ ന്യൂ റിക്വസ്റ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. അതേപോലെ ആ ന്യൂ റിക്വസ്റ്റ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ലിങ്ക്, ട്രാക്ക് ആൻഡ് കംപ്ലീറ്റ് യുവർ റിക്വസ്റ്റ്. അപ്പം അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് നമ്പർ എന്താണോ, നിങ്ങൾ എന്ത് ഇമെയിൽ ഐ ഡിയാണ് കൊടുത്തിട്ടുള്ളത്, ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓക്കെ. അപ്പോൾ വൺസ് നിങ്ങളുടെ റിക്വസ്റ്റ് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന മെയിൽ കിട്ടും. അതേപോലെ തന്നെ ഇതിന്റെ വാലിഡിറ്റി ഓഫ് ടു എൻട്രി പെർമിറ്റ് ടു ദ കൺട്രി 21 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്രൂവൽ. ഇവിടെ നിങ്ങൾക്ക് കാണുന്നതാണ് സ്ക്രീനിംഗ് പ്യുവർ ഹെൽത്ത് ഡോട്ട് ആപ്ലിക്കേഷൻ. സോ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾ COVID-19 സ്ക്രീനിംഗ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഒറിജിൻ, ഐ മീൻ നിങ്ങൾ എവിടെ ഏത് കൺട്രിയിലാണുള്ളത് അത് മെൻഷൻ ചെയ്യുക. സോ വിസ ടൈപ്പ് ഒബ്വിയസ്ലി യു എ റെസിഡന്റ് ആയിരിക്കും. പിന്നെ ഓൾ ദി കണ്ടീഷൻസ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വിസ ഇഷ്യൂയിങ് എമിറേറ്റ് അബുദാബി, അതേപോലെ നെക്സ്റ്റ്. സോ ഇനി നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ വിസ ടൈപ്പ് റെസിഡന്റ് ആണ്, ഇനി സിറ്റി എവിടേക്കാണ് ഈ COVID-19 സ്ക്രീനിംഗ് രജിസ്ട്രേഷൻ പ്യുവർ ഹെൽത്തിന്റെ ഇതിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ളത്, അതാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. അപ്പം മൊത്തത്തിൽ ഇന്ത്യയിൽ ആകെ കുറച്ച് സ്ഥലങ്ങളിലെ ഈ ഒരു രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ കേരളത്തിൽ നമുക്കിപ്പോൾ കാണാം കാലിക്കറ്റ്, അതേപോലെ തന്നെ കൊയിലാണ്ടി, കുറ്റിയാടി, പാലക്കാട്, താമരശ്ശേരി എന്നീ സ്ഥലങ്ങളിലാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ബേസിക്കലി ആകെ കോഴിക്കോട് ജില്ലയിലും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലുമാണ് ഇപ്പോൾ നമുക്ക് COVID-19 സ്ക്രീനിങ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അവസ്ഥയിൽ. ഇത് ഇനി മാറാം, ഒരുപാട് ലാബിലേക്ക് അവർ അഫിലിയേഷൻ കൊടുക്കുന്നതായിരിക്കുമെന്ന് കരുതുന്നു. കാരണം തിരുവനന്തപുരം, എറണാകുളം ഇവിടെയുള്ളവരൊക്കെ ഈ ഒരു അവർക്ക് അടുത്തുള്ള സ്ഥലം ഏതാണോ അവിടുന്ന് വേണം ഈ ഒരു സ്ക്രീനിങ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് കാലിക്കട്ടാണ്, വിച്ച് ഇസ് നിയർ ടു മൈ പ്ലേസ്. സോ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് 3 ലാബ്സ് ആണ്. സോ ഒന്ന് മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ്, അത് പുതിയറ കോഴിക്കോട്, പിന്നെ കാവുനഗർ, അതേപോലെ അസ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ. സോ ഏതാണ് നമുക്ക് നിയർ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി സ്ക്രീനിങ് ഫെസിലിറ്റി ഈ ഒരു ഹെൽത്ത് ലബോറട്ടറിയിലാണ് ഉണ്ടാകുന്നത്. സോ അവിടെ നമ്മൾ പാസ്പോർട്ടിനനുസരിച്ച് നമ്മുടെ പേര് കൊടുക്കുക, പാസ്പോർട്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഫിൽ ചെയ്ത് പോവാണ്. ജെൻഡർ കൊടുക്കുക, പാസ്പോർട്ട് നമ്പർ, പിന്നെ പാസ്പോർട്ട് എക്സ്പയറി. സോ എപ്പോഴും പാസ്പോർട്ട് എക്സ്പയറി ഒരു ഫ്യൂച്ചർ ഡേറ്റ് ആയിരിക്കും. സോ അത് എൻ്റർ ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് July 14. അതേപോലെ എമിറേറ്റ്സ് ഐ ഡി നമ്പർ കൊടുക്കണം. സോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം.
ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ വേർഷന് വേണ്ടിയിട്ട് ജസ്റ്റ് റാൻഡം നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. പിന്നെ ഇമെയിൽ കൺഫേം ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ പാസ്പോർട്ടിലുള്ളത് അതിവിടെ മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഒരു നമ്മുടെ പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യണം. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യുക. സോ വൺസ് അപ്ലോഡ് സക്സസ് ആയതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ PDF ഫയല് സക്സസ് ആവില്ല. സോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ജസ്റ്റ് ഇപ്പോൾ പാസ്പോർട്ട് കോപ്പി പിന്നെ അത് കഴിഞ്ഞിട്ട് DOC ഡോക് എന്നുള്ളൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് .PDF റീനെയിം ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പം അത് സക്സസ്ഫുള്ളായിട്ട് അപ്ലോഡ് ആവും. സോ അത് ജസ്റ്റ് ഒരു ടിപ്പാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വീണ്ടും റിവ്യൂ ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് 221 ദിർഹംസ് ആണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. സോ വൺസ് അത് പേ ചെയ്തിട്ട് നിങ്ങൾ പേ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ചിട്ട് നിങ്ങൾക്ക് 221 ദിർഹംസ് പേ ചെയ്യുക. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഇമെയിൽ കിട്ടും. അതായത് നിങ്ങൾ അപ്പോയിൻമെന്റ് നമ്പർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ ഇമെയിൽ പ്യുവർ സ്ക്രീനിംഗ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾ കോവിഡ് ടെസ്റ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെന്റ് നമ്പറായ 3462 ആ അപ്പോയിൻമെന്റ് നമ്പറിൽ നിങ്ങളുടെ പ്യുവർ ഹെൽത്ത് നിന്ന് നിങ്ങൾക്ക് മെയിൽ വരും, ഇത് ഇസ് രജിസ്റ്റേർഡ്. അപ്പം സ്ക്രീനിങ് ലൊക്കേഷൻ മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് നമ്മൾ സെലക്ട് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ കൊടുത്ത പേയ്മെൻറ്റും കാണാം. സോ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവരെ വിളിച്ചിട്ട് നമ്മളുടെ അപ്പോയിൻമെൻറ്റ് ടൈം കൺഫേം ചെയ്യാവുന്നതാണ്. സോ വൺസ് നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് കൺഫേം ആയതിന് ശേഷം നമ്മളുടെ COVID-19 സാമ്പിൾ എടുത്തതിന് ശേഷം നമ്മൾക്ക് COVID-19 സാമ്പിൾ റിസീവ് സക്സസ്ഫുള്ളി എന്ന ഒരു ഇമെയിൽ കിട്ടും. ഇത് നമുക്ക് പ്യുവർ ഹെൽത്ത് നിന്ന് കിട്ടുന്ന ഒരു ഇമെയിൽ ആണ്. സോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ റിസൾട്ട്സ്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. സോ ആളെ പേര് സോ ആൻഡ് സോ. സോ നിങ്ങളുടെ റിസൾട്ട് സ്റ്റാറ്റസ് എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് പ്ലീസ് പ്രൊസീഡ് വിത്ത് യുവർ ട്രാവൽ അറേഞ്ച്മെന്റ്. ഈ ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് നമ്മളുടെ ട്രാവൽ ഡോക്യുമെന്റ്സിന്റെ കൂടെ നമ്മൾ ക്യാരി ചെയ്യേണ്ടതാണ്. സോ ഈ ഒരു റിസൾട്ട് നമ്മൾ കിട്ടിയതിന് ശേഷം വിത്ത് ദിസ് റിസൾട്ട്സ് ആ ടിക്കറ്റ് എല്ലാം കൂടിയിട്ട് നമ്മൾ ട്രാവലിംഗിന് പ്രിപ്പയർ ആയിരിക്കേണ്ടതാണ്. പിന്നെ ഫൈനലി നിങ്ങൾക്ക് ഈ ഒരു മെയിൽ കിട്ടും, വിച്ച് ഇസ് ദ റിക്വസ്റ്റ് ഈസ് അപ്രൂവ്ഡ് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ കിട്ടും. പിന്നെ പ്ലീസ് എൻഷുർ ദാറ്റ് ദ പാസ്പോർട്ട് ഇൻഫർമേഷൻ ഇൻ ദിസ് അപ്ലിക്കേഷൻ ഇസ് കറക്റ്റ്, എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് എൻഷുർ ചെയ്യുക. സോ ഈ ഒരു ഫൈനൽ അപ്രൂവൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസ് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. സോ ട്രാക്ക് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ ഈ ഒരു ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങളുടെ റിക്വസ്റ്റ് നമ്പർ കൊടുക്കുക, അതേപോലെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഏത് ഇമെയിൽ ഐ ഡി ആണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ആ ഇമെയിൽ ഐ ഡി ആണ് ഇവിടെ കൊടുക്കേണ്ടത്. വൺസ് അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാം, വാട്ട് ഇസ് ഇറ്റ് പെൻഡിങ് ആൻഡ് ഫൈനൽ അപ്രൂവലും നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് കൂടി കരുതാവുന്നതാണ്. സോ ഫൈനലി നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ദ ഫസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് വെയിറ്റിംഗ് ഫോർ ദി റിസൾട്ട് അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് അപ്രൂവൽ റിക്വസ്റ്റ്. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. സോ ജസ്റ്റ് നിങ്ങൾ Ctrl-P അടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നിങ്ങളുടെ എല്ലാ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, MHRD എല്ലാ ഡീറ്റെയിൽസും കൂടിയിട്ടുള്ള ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രിന്റും ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെൻഷൻ ഇൻ ദി കമൻറ്റ്സ് ബിലോ. മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇങ്ങനെ ഇനിയും ഒരുപാട് ഇൻഫർമേഷൻ തരുന്ന ട്രാവൽ റിലേറ്റഡ് ഡോക്യുമെൻറ്റേഷൻസും അതേപോലത്തെ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉള്ള കുറേ വീഡിയോസ് ഇനി വരും നാളുകളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, താങ്ക് യു.